കൊറോണ വൈറസ് ബാധിച്ച് ലോകത്താകമാനം മരിച്ചവരുടെ എണ്ണം 19,000 കവിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറ്റലിയിൽ നിന്നാണ്. ചൈനയേക്കാളും എണ്ണം മറികടന്നു. ഒരു ദിവസം മാത്രം ഏകദേശം 24 മണിക്കൂറിനകം 750-നും 800-നും ഇടയിലുള്ള മരണസംഖ്യയാണ് ഇറ്റലിയുള്ളത്. ഇത്രയും പേരുടെ രോഗം അല്ലെങ്കിൽ ഇത്രയും പേരുടെ മരണം ഔദ്യോഗികമായി പുറത്തുവിട്ടെങ്കിലും ഇതല്ല അവിടുത്തെ സ്ഥിതി. അവിടെ ചികിത്സയിൽ കഴിഞ്ഞവരും ആശുപത്രിയിൽ നിന്ന് മരിക്കുന്നവരുടെ എണ്ണം മാത്രമാണിത്. വീടുകളിൽ മരിക്കുന്നത് എത്രയോ കൂടുതൽ. അത് ഇതുവരെയും എണ്ണം തിട്ടപ്പെടുത്തിയിട്ടില്ല. യഥാർത്ഥ കണക്ക് പുറത്തു വന്നിട്ടുമില്ല. യഥാർത്ഥ കണക്കെടുക്കണമെങ്കിൽ ഇനിയും കുറേ കഴിയും. ആശുപത്രിയിൽ എത്തുന്നവർക്ക് മാത്രമാണ് ഇവിടെ പരിശോധന. ആശുപത്രിയിൽ ചികിത്സ തേടാത്തവരുമുണ്ട്. 6.5 ലക്ഷം പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ മേധാവി ആഞ്ചലോ ബൊറേലി തന്നെയാണ്. അതേസമയം ഇറ്റലിയിലെ രോഗപ്രതിരോധത്തിനും ശുശ്രൂഷയ്ക്കുമായി ക്യൂബയിൽ നിന്നുള്ള 54 പേരടങ്ങുന്ന സംഘം എത്തിയിട്ടുണ്ട്. രോഗം ഏറ്റവും ഗുരുതരമായി ബാധിച്ച ലംബാർഡി മേഖലയിലാണ് അഭ്യർത്ഥന അനുസരിച്ച് ക്യൂബൻ മെഡിക്കൽ സംഘം എത്തിയിട്ടുള്ളത്. ഇതിനിടെ ചൈനയ്ക്കും ഇറ്റലിക്കും പുറമെ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത ഏറ്റവും വലിയ മരണസംഖ്യ ഉയരുന്നത് അമേരിക്കയിൽ നിന്നായിരിക്കുമെന്നും അവർ പറയുന്നു. അമേരിക്കയിൽ 54,888 പേർക്ക് രോഗം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 775 പേർ ഇതുവരെ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. 63 മരണമാണ് ചൊവ്വാഴ്ച മാത്രം US റിപ്പോർട്ട് ചെയ്തത്. ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് വന്നിട്ടും രാജ്യം അടച്ചിടുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതേസമയം രോഗവ്യാപനം തടയാൻ US പല സംസ്ഥാനങ്ങളും 2 ആഴ്ചത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും വേണ്ടത്ര മാസ്കും സാനിറ്റൈസറും എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യ പൂർണ്ണമായും അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുമെന്നാണ്. അതുപോലെ ആവശ്യ സർവീസുകളും നടക്കും. അല്ലാതെ അനാവശ്യമായി ഒരാൾ പോലും വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നാണ് പ്രധാനമന്ത്രിയും അതുപോലെ എല്ലാ മുഖ്യമന്ത്രിമാരും അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പുറത്തിറങ്ങുന്നവരെ കസ്റ്റഡിയിലെടുത്ത് നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും അടച്ച് കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതുപോലെ സാമൂഹിക അകലം പാലിക്കുകയാണ് വൈറസ് തടയാൻ ഒരേ ഒരു ഉപാധിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരുതലുണ്ടെങ്കിൽ രോഗത്തെ അകറ്റാം. ഒരുപാട് പേർ രോഗമുക്തി നേടുന്നുണ്ട്. 21 ദിവസം രാജ്യം ഒന്നാകെ കോവിഡിനെതിരായ യുദ്ധത്തിലായിരിക്കും. അതാണ് നമ്മുടെ വിജയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് 9 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചു. 3 പേർ എറണാകുളത്തും 2 പേർ വീതം പാലക്കാടും പത്തനംതിട്ടയുമാണ്. ഇടുക്കിയിലും കോഴിക്കോടും ഓരോരുത്തർക്കും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർ ദുബായിൽ നിന്നും വന്നവരാണ്. ഒരാൾ UK നിന്നും മറ്റൊരാൾ ഫ്രാൻസിൽ നിന്നും വന്നവരാണ്. 3 പേർക്ക് വൈറസ് ബാധിച്ചത് രോഗികളുമായുള്ള സമ്പർക്കം വഴിയാണ്. രോഗം ബാധിച്ചവരിൽ ടാക്സി ഡ്രൈവറും ഉൾപ്പെടുന്നു. ആകെ ചികിത്സയിലുള്ളത് 112 പേരാണ്. ഇതിൽ 6 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. 76,542 പേർ നിരീക്ഷണത്തിലുമുണ്ട്. 76,010 പേർ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നു. 12 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. കോട്ടയം ചെങ്ങളത്തെ ദമ്പതികൾക്ക് രോഗം മാറി. ഇന്ന് 6 പേരുടെ പരിശോധനാ ഫലം വന്നത് നെഗറ്റീവാണ്. ഇതുവരെ ആകെ 12 പേർക്ക് രോഗം മാറിയിട്ടുണ്ട്. സ്ഥിതി കൂടുതൽ ഗൗരവമാണെന്നും കർശന നടപടികളിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡോ പാസോ ഇല്ലാതെ ആരും പുറത്തിറങ്ങാൻ പാടില്ല. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ആളുകൾ പുറത്തിറങ്ങാൻ സമ്മതിക്കുള്ളൂ. പോലീസ് കൃത്യമായി അത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ പട്ടിണി ഒഴിവാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഭക്ഷണം ആവശ്യമുള്ളവരുടെ ലിസ്റ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കണം. അതിനുശേഷം കൃത്യമായി അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ചുമതലയും തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. മുഖ്യമന്ത്രി ഇന്ന് അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. അതുപോലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിയും പലവ്യഞ്ജനങ്ങളും എത്തിക്കാനുള്ള നടപടിയും ആരംഭിച്ചു കഴിഞ്ഞതായി മുഖ്യമന്ത്രി അറിയിച്ചു.